Kerala captain Jijo Joseph Tanyana, Santosh Trophy semiyil thangalude nottappulliyennu Karnataka team parishilakan Bibi Thomas. Ettavum mikicha prakadanam thanne porathedukkum prathirodham kurachu koodi mechappeduthanamennum Bibi Thomas Mathrubhumi news nodu paranju. Naalayana Keralam Karnataka semi final poradu. കർണാടകയുടെ മലയാളി കൂടിയായ പരിശീലകൻ ബിബി തോമസ് ആണ് സെമി പ്രതീക്ഷകൾ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവെക്കുന്നത്. കോച്ച്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു മികച്ച മത്സരത്തിലൂടെ സെമിയിലേക്ക് മുന്നേറി. കേരളമാണ്, ആതിഥേയരാണ്, നന്നായിട്ട് അറിയുന്ന താരങ്ങളാണ്, പരിശീലകരാണ്. എന്തൊക്കെയാണ് സെമി പ്രതീക്ഷകൾ? താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സെമിയിലെത്തി. അതിന് എല്ലാ പ്ലെയേഴ്സും എല്ലാ സ്റ്റാഫും ഒരുപോലെ എഫർട്ട് ഇട്ടിട്ടുണ്ട്. സെമി പ്രതീക്ഷ എന്ന് പറയുന്നത് രണ്ട് ടീമിനും വളരെയധികം നിർണായകമാണ്. ഫൈനലിലെത്തുക, ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ളതാണ് രണ്ട് ടീമിൻ്റെയും ആഗ്രഹം. തീർച്ചയായിട്ടും അവരൊരു നല്ലൊരു ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും കളിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും 100% എഫർട്ട് ഉണ്ടായിരിക്കും. ടീം ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കും. ഒഡീഷയെ സർവീസസ് തോൽപ്പിക്കുന്നു. കർണാടകയ്ക്കൊരു 3 ഗോൾ മാർജിൻ വേണമെന്നിരിക്കെ 4 ഗോൾ അടിച്ചു വരുന്നു. അത് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാക്കി? നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ടേബിൾ ഭയങ്കര ക്ലിയർ ആയിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും 3 ഗോളിൻ്റെ ഡിഫറൻസും 3 പോയിൻറ്റുമാണ് വേണ്ടിയിരുന്നത്. നമ്മളത് ഓൾ ഔട്ട് കളിക്കാൻ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് നമ്മൾ കളി കയ്യിൽ നിർത്തിക്കൊണ്ട് സ്കോർ ചെയ്ത് ഗോൾ വഴങ്ങാതെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. സക്സസ് ആയത്. പ്രധാനപ്പെട്ട ഒരു 5 താരങ്ങൾ യൂത്ത് ഫൗണ്ടേഷൻ ഇതിൽ ഫുട്ബോളിൽ പങ്കെടുക്കുകയാണ്. അതല്ലായിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്രകടനം വരികയായിരുന്നോ? തീർച്ചയായിട്ടും അവർ യൂത്ത് ISL പോയിരിക്കുകയാണ്. ഇപ്പോൾ സൈമൾട്ടേനിയസ്ലി അവിടെ ISL നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കും അവരുടെ ക്ലബ്ബുകൾക്കും അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്കും സ്റ്റേറ്റ് ടീമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതിന് പകരം നമ്മൾ പ്ലെയേഴ്സിനെ എടുത്തിട്ടുണ്ട്. അതിൽ ബാക്ക് ലൈനാണ് നമുക്ക് കൂടുതൽ മിസ്സായി കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സൗത്ത് സോണിലെ ഏറ്റവും ടഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് നമുക്ക് തമിഴ്നാടായിട്ടായിരുന്നു. ഈവൻ ഗുജറാത്തോ ഒറീസയോ പോലെയുള്ള ടീമുകളെല്ലാം ഭയങ്കര ടഫായിരുന്നു തമിഴ്നാട്. ഈവൻ ആ ടീമിനെ പോലും നമ്മൾ 4-0, അതായത് ഗോൾ അടിക്കുന്നതിനേക്കാൾ ഉപരി ഒറ്റ ടീമായിട്ട് നമ്മൾ ഗോൾ കൺസീഡർ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സക്സസ് ആയിരുന്നത്. കോച്ചിന് ബെറ്റർ ചെയ്യണം തോന്നിച്ച മേഖല ഏതാണ്? തീർച്ചയായിട്ടും ഡിഫൻസിലാണ് നമുക്ക് ചെറിയൊരു ഇതുള്ളത്. ഒരു പ്ലെയർക്ക് ഫസ്റ്റത്തെ ഒരു 2 മാച്ചിന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ചെറിയൊരു ഇഞ്ചുറി കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ അത് ആൾ ഫുൾ റിക്കവറി ആയിട്ട് ഫുൾ റെസ്റ്റ് കൊടുത്ത് തീർച്ചയായിട്ടും സെമിയിലേക്ക് ആളുണ്ടായിരിക്കും. കർണാടക നോട്ടപ്പുള്ളിയാക്കുന്ന കേരളത്തിൽ താരമാരാ? തീർച്ചയായിട്ടും സ്ട്രൈക്ക് നമ്മുടെ ക്യാപ്റ്റനാണ് ജിജോ. നല്ല ക്ലാസ് പ്ലെയറാണ്, നല്ല പെർഫോമൻസാണ്. ഈവൻ പെനാൽറ്റിയൊക്കെ മിസ് ചെയ്തിട്ട് പോലും ആളെ കോൺഫിഡൻസോട് കൂടിയിട്ട് നിർണായക സമയത്ത് ആളുടെ പാസും ആളുടെ സ്കോറിങ്ങും വളരെയധികം എല്ലാവർക്കും, ഇപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവർക്കും അറിയാം, ആൾ ഓൾ ഇൻ ഓൾ ആയിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. ഒരു ക്യാപ്റ്റൻസി ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആൾ കാണിക്കുന്നുണ്ട്. സെയിം ലൈക്ക് അർജുൻ ജയരാജ്, പിന്നെ അവരുടെ ഗോൾ കീപ്പർ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. പരിശീലകൻ ബിനോ ജോർജുമായിട്ടുള്ളൊരു സൗഹൃദത്തെക്കുറിച്ച്? പരിശീലകൻ ബിനോ ജോർജ് ആയിട്ടുള്ള സൗഹൃദം ചെറുപ്പം തൊട്ടുള്ളതാണ്. നമ്മുടെ കോളേജ് കാലഘട്ടങ്ങളിൽ, അതേ നാട്ടിൽ തൃശ്ശൂരുകാരാണ്, നമ്മൾ ഒരുമിച്ച് കാണുന്നത്. ഫുട്ബോൾ അല്ലെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് ഇതാവുന്നതാണ്. പക്ഷേ കളി ഗ്രൗണ്ടിൽ വരുമ്പോൾ അത് രണ്ടുപേരുടെയും പ്രൊഫഷനാണ്. രണ്ടുപേർക്കും വളരെയധികം പ്രസ്റ്റീജ് ഇതാണ്. നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. എന്തായാലും എല്ലാ ആശംസകളും, മികച്ച പ്രകടനം തന്നെ സെമിയിൽ നടത്താൻ സാധിക്കട്ടെ കർണാടകയ്ക്ക്. താങ്ക് യു. മലപ്പുറത്തു നിന്നും ക്യാമറമാൻ PV സന്ദീപിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.